മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത. അതിലെ രണ്ടാം അധ്യായം സാഖ്യയോഗമാണ്. ശ്രീകൃഷ്ണാർജുന സംവാദം ആത്മ അനുഭവത്തിലേക്ക് വളരേണ്ടതിൻ്റെ ആവശ്യകതയെ പറഞ്ഞ് ഭഗവാൻ വളർത്തിയെടുക്കുന്നത് ഈ അധ്യായത്തിലാണ്. അതിലെ ആത്മദർശന രംഗം തന്നെ ആശ്ചര്യരൂപമാണെന്ന് അവതരിപ്പിക്കുന്ന ശ്ലോകമാണ് 29. അതാണ് നാം പഠിച്ചു തുടങ്ങിയത്. ആത്മാതത്വദർശനവും മാത്രാതിദീക്ഷയുമാണ് ജീവിതാനന്ദത്തിനും ദുഃഖപരിസമാപ്തിക്കുമുള്ള ഏകവഴി. ആത്മലാഭം കൊണ്ട്, മാത്രാതിദീക്ഷ കൊണ്ട് നമുക്ക് ശോകനിവൃത്തിയുണ്ടാവും. ശോകനിവൃത്തിക്കുള്ള ഈ സാധനയെ ആത്മതത്വദർശനം, വിവിക്ത ആത്മസ്വരൂപത്തിൻ്റെ യഥാർത്ഥ ജ്ഞാനം തന്നെയാണ്. തദർത്ഥം മുൻപ് പറഞ്ഞ ആത്മസ്വരൂപത്തെ പ്രകാരാന്തരേണ ഭഗവാൻ ഇവിടെ പുനർനിരൂപണം ചെയ്യുന്നു. ആശ്ചര്യവത് പശ്യതി, ഈ ശ്ലോകം സാമാന്യഭ്രാന്തിയുടെ കുറച്ചു നിവാരണാർത്ഥമാണ്. ഏതെങ്കിലും വൈശേഷിക മതാനുയായി നാനുശോചന്തി പണ്ഡിതാഹ ഇക്കാരം, ഈ ഒരു അവസ്ഥ സത്യമല്ല എന്നു പറഞ്ഞു എന്നിരിക്കട്ടെ. പണ്ഡിതൻ എന്ന വാക്കിനർത്ഥം വിവിക്ത ആത്മദർശി എന്നു തന്നെ നൽകിയാൽ, വിവിക്ത ആത്മദർശനം എല്ലാവർക്കുമുണ്ട്. മനസ്സ് ആത്മാവുമായി ചേർന്ന് സന്നികർഷമുണ്ടായാൽ മാനസപ്രത്യക്ഷമുണ്ടാകുന്നു. കണ്ണിന് പുഷ്പവുമായി ചേർന്ന് സന്നികർഷമുണ്ടാകുന്നു. സന്നികർഷമെന്നാൽ സംയോഗം, സമ്യക്കായുള്ള ചേർച്ച. അപ്പോൾ പുഷ്പത്തിൻ്റെ ചാക്ഷുഷ പ്രത്യക്ഷമുണ്ടാകുന്നു. ത്വചയുടെ ശീതോഷ്ണാദി സ്പർശത്തോടൊപ്പം സംയോഗമുണ്ടാകുമ്പോൾ ത്വാചപ്രത്യക്ഷമുണ്ടാകുന്നു. അതുപോലെ മനസ്സിൻ്റെ ആത്മാവോടൊപ്പം സന്നികർഷമുണ്ടായാൽ മാനസപ്രത്യക്ഷമുണ്ടാകുന്നു. നൈയായികന്മാർ പറയുന്നത്, എന്നിരുന്നാലും സാധാരണ എല്ലാവർക്കും ആത്മാവിൻ്റെ പ്രത്യക്ഷമുണ്ടെന്നാണ്. എന്നാൽ വിവിക്തയാത്മാ പ്രത്യക്ഷമല്ല. ശരീരാദി താതാത്മ്യാപന്ന ആത്മാവിൻ്റെ പ്രത്യക്ഷം എല്ലാവർക്കും ഉണ്ടാകുന്നു. ശരീരാദി താതാത്മ്യാപന്ന ആത്മാവിൻ്റെ പ്രത്യക്ഷമല്ലാതെ വിവിക്ത ആത്മാ പ്രത്യക്ഷം എങ്ങനെയുണ്ടാവും? എന്നിരുന്നാലും കൂടി എൻ്റെ ശരീരം എന്നിങ്ങനെ കാണുന്ന സമയത്ത് വിവിക്ത ആത്മാവിൻ്റെയും കൂടി പ്രത്യക്ഷമുണ്ട്. അപ്പോൾ നാനുശോചന്തി പണ്ഡിതാഹ, ഇതെങ്ങനെ? ഈ ഭ്രാന്തിയുടെ നിവാരണത്തിനാണ് ഈ ശ്ലോകം. ആത്മദർശനം ആശ്ചര്യകരമായ മഹത്തായ ഘടനയാണെന്ന് ഭഗവാൻ പറയുന്നു. സാധാരണ ജനങ്ങൾക്ക് ഞാൻ സുഖി, ഇതെൻ്റെ ശരീരം എന്നിങ്ങനെ പ്രത്യക്ഷമാണ്. അത് സത്യത്തിൽ ആത്മദർശനം തന്നെയല്ല. ആത്മദർശനം ഇങ്ങനെയുള്ളതല്ല. ഈ ശ്ലോകത്തിൻ്റെ മൂലമന്ത്രം കഠോപനിഷത്തിലുണ്ട്. അവിടെ യമൻ നചികേതസ്സിനായി ഇപ്രകാരം ആത്മാവിൻ്റെ ദുർലഭത പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ആത്മാവിൻ്റെ ദർശനം ദുർലഭമാണ്. ആത്മദർശനത്തെ കഠോപനിഷത്ത് ശ്രുതി നചികേതസ്സും യമനും തമ്മിലുള്ള സംഭാഷണത്തിൽ ഭംഗിയായി പറയുന്നുണ്ട്. ശ്രവണയാപി ബഹുഭിര്യോന ലഭ്യ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഹു ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. ശ്രവണയാപി ബഹുഭിര്യോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോയം ന വിദ്യുഹു ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലോനുശിഷ്ട. അനേകം ആളുകൾ, അനേകം അവരെ ആത്മ ശ്രവണത്തിന് തന്നെ കിട്ടില്ല. അതുകൊണ്ട് ആൾക്കൂട്ടം കണ്ട് അതൊക്കെ ആത്മചർച്ചയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ശ്രുതി ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്, ജിജ്ഞാസ വന്നാൽ മാത്രം, അന്ധകരണം സമാനമായാൽ മാത്രമാണ് ശ്രദ്ധാപൂർവം അല്പം ഇരിക്കാൻ പോലും കഴിയുക. എവിടെയെങ്കിലും കുറേ ആചാര്യന്മാരോ എവിടെയെങ്കിലും കുറേ ഭക്താഗ്രണികളോ എവിടെയെങ്കിലും കുറേ മതനേതൃത്വങ്ങളോ ഈ ദർശനമൊക്കെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ലക്ഷങ്ങൾ ചെലവഴിച്ച് കോടികൾ ചെലവഴിച്ച് വലിയ വലിയ അലങ്കാരങ്ങളും ബാനറുകളുമൊക്കെ ഉണ്ടാക്കി വലിയ ഭൗതിക ശേഷിയും ശേമുഷിയുമുള്ള ആളുകളെ വിളിച്ച് ഉദ്ഘാടനവും ചെയ്യിച്ച് ഒട്ടുവളരെ പേരെ കൂട്ടുന്നു എന്നതുകൊണ്ട് അവരൊക്കെ ആത്മചർച്ച ചെയ്യുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത്. അവിടെയും ആളുകൾ കൂടുന്നത് വിഷയാഭിലാഷത്തിനാണ്. വിഷയാഭിലാഷത്തെ പൂർണ്ണമായി മാറ്റിവെച്ചിട്ട് ആത്മചർച്ചയ്ക്കൊരുങ്ങുമ്പോൾ എത്രയാളുകളെ ഇതിന് ലഭ്യമാകും? ഒരു ദർശനം ജനത സ്വീകരിക്കുന്നുണ്ടോ എന്നറിയേണ്ടത് ആ ദർശനത്തിന് വിപരീതങ്ങളായ അംശങ്ങളെ കൊടുക്കാതെ വേണം നോക്കാൻ. സോഷ്യലിസത്തിൻ്റെ പ്രചരണത്തിന് ക്യാപിറ്റലിസത്തിൻ്റെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുക. അവസാനം എത്തിക്കഴിയുന്ന സാധനം സോഷ്യലിസമാണെന്ന് വ്യാമോഹിക്കുക. വേദാന്തത്തെ ജനങ്ങളിലെത്തിക്കുവാൻ, ഉപനിഷത്തുകളെ ജനങ്ങളിലെത്തിക്കുവാൻ, ദൃശ്യങ്ങൾ അനിത്യങ്ങളാണെന്ന് പറയുന്ന വേദാന്ത ദർശനങ്ങളെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ദൃശ്യങ്ങളെ തന്നെ ഉപയോഗിക്കുക. എന്നിട്ടിത് പ്രചരിപ്പിക്കുന്നു എന്ന് വക്താവും ശ്രോതാവും തെറ്റിദ്ധരിക്കുക. ആത്മചർച്ചയുടെ ദിവ്യലോകങ്ങളിലെത്തി അവിടെ ഇരുന്ന് കേൾക്കാനൊരുങ്ങുമ്പോൾ പോലും ജിജ്ഞാസയില്ലാത്ത ഒരുവനും ക്ഷമയുണ്ടാവുകയോ കേൾക്കാൻ കഴിയുകയോ ഉൾക്കൊള്ളുവാൻ പറ്റുകയോ ചെയ്യില്ല. വ്യക്തികളോടുള്ള പ്രിയങ്ങളോ പ്രസ്ഥാനങ്ങളോടുള്ള പ്രിയങ്ങളോ വ്യക്തികളും പ്രസ്ഥാനങ്ങളും തരുന്ന മേന്മകളോ കാലത്തോടുള്ള അഭിനിവേശമോ ദേശത്തോടുള്ള അഭിനിവേശമോ പാരമ്പര്യമെന്ന പേരിൽ പഴയതിനോടുള്ള അഭിനിവേശമോ ഒക്കെ കൊണ്ട്
ആളുകൾ ഈ രംഗങ്ങളിലൊക്കെ ഓടിയെത്തിയേക്കാം. അവയൊന്നും ഇതിൻ്റെ പഠനത്തിന് വഴിയല്ല, വെളിച്ചമല്ല. അനേകം ആളുകൾ ആത്മശ്രവണത്തിന് എത്തുമ്പോഴും അവരെ ഒന്നും ആത്മശ്രവണത്തിന് കിട്ടില്ല. ഇത് യമരാജനാണ് നചികേതസ്സിനോട് പറയുന്നത്. ശ്രവണയാപി ബഹുഭിരിയോ ന ലഭ്യ. അനേകം ആളുകളെ ആത്മശ്രവണത്തിന് തന്നെ കിട്ടില്ല നചികേതസേ. നീ ഒരാൾ എങ്ങനെയോ ഇവിടെ എത്തി, അത് അതീവ ദുർലഭമാണ്. അവരിൽ തന്നെ ആത്മാവിനെ അന്വേഷിച്ച് ഇറങ്ങി ആത്മാ ജീവിതം നയിക്കണമെന്ന് തീരുമാനിച്ചിറങ്ങി അതിനുള്ള ഗുരുക്കന്മാരെ തേടിയിറങ്ങി പോയാൽ തന്നെ അനേകം ആളുകൾ ആത്മതത്വജ്ഞാനം നേടില്ല. പോയ വഴിയിൽ അവർ നിലകൊള്ളില്ല. പോകുന്ന വഴിയിലുള്ള വിഷയലോകങ്ങളിൽപ്പെട്ട് പതിച്ചു പോകും. വളരെ സാമർഥ്യമുണ്ടെങ്കിൽ, വളരെ ഈശ്വരാധീനമുണ്ടെങ്കിൽ മാത്രം അവിടെ എത്തുക. സാമർഥ്യം കൊണ്ടെത്തില്ല, ഈശ്വരാധീനം കൊണ്ടാണ് എത്തുക. രണ്ടും ഒരുമിച്ചായാൽ വേഗത കൂടും. അപ്പോൾ അനേകം ആളുകൾ ഈശ്വരനെ അന്വേഷിച്ചു പോയാൽ തന്നെ അതിലനേകം പേർ ആത്മതത്വജ്ഞാനം നേടില്ല. ഇതിൻ്റെ വക്താവ് ആശ്ചര്യത്തിൽ കാണപ്പെടുന്നു. അവിടെ ആശ്ചര്യ ശബ്ദത്തിന് അതീവ ദുർലഭം എന്നർത്ഥം. കുശലന്മാരായി ആത്മലാഭം നേടിയവരും അതിദുർലഭമാണ്. കുശലന്മാരായ ആചാര്യന്മാരുടെ അടുത്തുനിന്ന് സുശിക്ഷിതരായി ഈ ആത്മതത്വത്തെ ശരിയായ രൂപത്തിൽ അറിയുന്നവരും ദുർലഭം തന്നെ. ആത്മതത്വത്തെ അതീവ കുശലന്മാരായി ആനന്ദപൂർവം പറഞ്ഞു തരാനറിയുന്നവർ അത്യന്തം ദുർലഭം. അവരുടെ കുശലതയെ അംഗീകരിച്ച് ആ ആനന്ദം അനുഭവിക്കുവാൻ കുശലന്മാരായവരെ ശിഷ്യപ്പെട്ട് അനുശിഷ്ട, അവർക്ക് ശിഷ്യപ്പെട്ട് സമാനാന്തക്കരണന്മാരായി ആശയവിനിമയത്തിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നത് അന്തക്കരണത്തിൻ്റെ സമാനതയിലാണ്. രണ്ടുപേർ സമാനാന്തക്കരണന്മാരാകുമ്പോൾ മാത്രമാണ് ആശയവിനിമയത്തിന് സാമർഥ്യം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ അന്തക്കരണം ശുദ്ധമായിരിക്കുന്ന വേളയിൽ മാത്രമാണ് ഒരാൾക്ക് കാര്യങ്ങളെ അപഗ്രഥിച്ചു മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളിന്ന് പല ആളുകളെയും നിയമേന ബൈലോ ഉണ്ടാക്കി അംഗത്വം കൊടുത്ത് വ്യത്യസ്ത അന്തക്കരണവാസനകളോടുകൂടിയിരിക്കുമ്പോൾ ചേർത്ത് ചർച്ചയും ഡിബേറ്റും ഒക്കെയായി ദർശനങ്ങളെയും പ്രസ്ഥാനങ്ങളെയും വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന കാലമാണ്. വ്യക്തികൾ രണ്ടുപേർ യോജിക്കണമെങ്കിൽ പോലും അന്തക്കരണത്തിന്
സമാനമായ വാസനകളുണ്ടാകണം. ഇല്ലെങ്കിൽ ഒരുമിച്ച് നടക്കുമ്പോഴും ഒരുമിച്ച് ആശയം വിനിമയം ചെയ്യുമ്പോഴും ബഹുമാനമോ സമാനതയോ വാത്സല്യമോ സ്നേഹമോ ഒന്നുമല്ല ഉണ്ടാവുക, ശത്രുത മാത്രമാണ്. ആർക്കെങ്കിലും നമ്മോട് വിയോജിപ്പുണ്ടായെങ്കിൽ അയാളുടെ ആശയത്തിൻ്റെ സമാനമായ ഒരന്ധക്കരണ വാസന നമുക്കില്ലെന്നോ, നമ്മുടെ അന്ധക്കരണത്തിൻ്റെ വാസനയ്ക്കൊപ്പമല്ല അയാളുടെ അന്ധക്കരണമെന്നോ തിരിച്ചറിഞ്ഞ് ആ അന്ധക്കരണത്തെ അതിൻ്റെ വാസനയ്ക്കനുസരിച്ച് വിടാൻ പര്യാപ്തമാകുമാറ് മനസ്സിനെ ഉയർത്തുന്നതാണ് മനുഷ്യത്വം. അതല്ലാതെ അവൻ്റെ വാസന എൻ്റെ വാസന പോലായില്ല എന്ന മത്സരമെല്ലാം ദുഃഖവും യുദ്ധങ്ങളും സംജാതമാക്കുന്നവ തന്നെയാണ്. കുശലന്മാരായി ആത്മലാഭം നേടിയ ആളുകൾ അതീവ ദുർലഭമാണ്. സുശിക്ഷിതരായി കുശലന്മാരായ ആചാര്യന്മാരുടെ അടുത്തുനിന്ന് ആത്മതത്വത്തെ ശരിയായ തരത്തിലറിയുന്നവരും അതിദുർലഭമാണ്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥസംഗ്രഹം ഗീതാശ്ലോകത്തിലുണ്ട്. അതുകൊണ്ട് ഇതിലുള്ള എല്ലാ അർത്ഥവും ശ്രൗതമായി വ്യാഖ്യാനത്തിൽ യോജിപ്പിക്കണം. ശ്രുതി എത്ര അടിത്തറയോടുകൂടി ഇത് അവതരിപ്പിക്കുന്നുവോ അതെല്ലാം ഭഗവത്ഗീതയിലെ ഈ ശ്ലോകത്തിൽ യോജിപ്പിച്ച് പഠിക്കണം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേനം. ഈ പ്രഥമ അംശത്തിൽ ആശ്ചര്യവത് എന്നത് മൂന്നിനോടുമൊപ്പം അന്വയിക്കണം. കശ്ചിദ്രഷ്ട ആശ്ചര്യവത്, പശ്യതീതി ദർശനം ആശ്ചര്യവത്, ഏനം ദർശനീയം ആശ്ചര്യവത്. ഇപ്പൊ മൂന്നെണ്ണം, ദ്രഷ്ട, ദർശനം, ദർശനീയം, ആശ്ചര്യവത്. ഈ ലോകത്ത് ആത്മാവിൻ്റെ ദ്രഷ്ടാക്കൾ അതിദുർലഭമാണ്. അർജുന, ഈ യുദ്ധക്കളത്തിൽ എത്തിയിരിക്കുന്നവരൊക്കെ അറിവുള്ളവരാണെന്നാണ് നിന്റെ പക്ഷം. അറിവൊരിക്കലും യുദ്ധത്തിലെത്തിക്കില്ല. അറിവില്ലാത്ത ഇവരെ അറിവുള്ളവരാക്കാൻ മറ്റൊരു യുദ്ധം, അതും അറിവില്ലായ്മയാണ്. കാരണം യുദ്ധത്തിൽ മരിക്കുമ്പോഴുള്ള കോലാഹലങ്ങളും ചിന്തകളും അനന്തയുദ്ധങ്ങൾക്ക് പ്രസുവാണ്. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേബരം തം തമേവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിത. എന്ത് ചിന്തിച്ചാണ് മരിക്കുന്നത്, അതുമായാണ് ജനിക്കുന്നത്. അതുകൊണ്ട് വീരോചിതമായ ഈ യുദ്ധം അറിവല്ല. അറിവുകൊണ്ട് മാത്രമാണ് അന്ധക്കരണത്തെ വിശുദ്ധമാക്കാൻ കഴിയുക. അന്ധക്കരണത്തിൻ്റെ വിശുദ്ധിയിൽ മാത്രമാണ് ആത്മബോധമുണ്ടാവുക. ആത്മബോധം കൊണ്ട് മാത്രമാണ്
ആനന്ദമുണ്ടാവുക. അതുകൊണ്ട് ആശ്ചര്യവത് എന്നതിൽ ദ്രഷ്ട ആശ്ചര്യവത്, ആത്മാവിൻ്റെ ദ്രഷ്ടാക്കൾ അതിദുർലഭമാണ്. ഈ ലോകത്ത് ആത്മാവിൻ്റെ ദ്രഷ്ടാക്കളായി ആരെയെങ്കിലും കണ്ടാൽ ആശ്ചര്യം കാരണം എല്ലാവരും മലവിക്ഷേപവും ആവരണവും കൊണ്ട് ദൂഷിതരായിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ അതിൽ നിന്ന് വ്യത്യസ്തനാണെന്ന് പറഞ്ഞാൽ അതൊരാശ്ചര്യകരമായ കാഴ്ചയാണ്. ലോകം സാമാന്യേന ആവരണവിക്ഷേപങ്ങളെ കൊണ്ട് വലയുമ്പോൾ അജ്ഞാന അന്ധകാരത്തിൽ പെട്ടുഴലുമ്പോൾ ഒരാൾ ശാന്തനായി അതിനിടയിൽ വിഷയങ്ങളുടെ ഭ്രമമൊന്നും ബാധിക്കാതെ വഴക്കിനും വക്കാണത്തിനുമില്ലാതെ ആത്മതുഷ്ടനായി ആത്മതൃപ്തനായി ആത്മനിയേവ സന്തുഷ്ടനായി കാണപ്പെടുക, അഹോ ആശ്ചര്യം. തൻ്റെ ആത്മാവിനെയോ താൻ കാണുന്ന ഇതര ആത്മാക്കളെയോ വിഷയങ്ങളിൽ കാണാതെ വിശേഷിച്ച് ആത്മബോധത്തിൽ കാണുമ്പോൾ ആശ്ചര്യം തോന്നും. ഈ ലോകത്തിലെ സമുജ്വലങ്ങളായ വിഷയങ്ങളിലൊന്നും ഭ്രമമില്ലാതെ ഒരാൾ ഇരിക്കുന്നത് കണ്ടാൽ അയാൾ എങ്ങനെ ആ നിലയിലിരിക്കുന്നു എന്ന് വിഷയികൾക്ക് തോന്നും. വിഷയിയുടെ ദൃഷ്ടികോണത്തിൽ നിന്ന് വിഷയത്യാഗം വന്ന ആത്മതുഷ്ടൻ്റെ ലോകത്തെ നോക്കിക്കണ്ടാൽ അത്യാശ്ചര്യമെന്നേ പറഞ്ഞുകൂടൂ. ആശ്ചര്യം ഉളവാക്കുന്ന ആശ്ചര്യസമൃദ്ധമായ ആത്മലോകങ്ങളെ മഹാഭാരത യുദ്ധക്കളത്തിൽ വെച്ച് സമുജ്വലമായി അർജുനനെ മുൻനിർത്തി ലോകർക്കായി അവതരിപ്പിച്ച ശ്രീകൃഷ്ണചന്ദ്രൻ്റെ അന്തർഗതത്തെ ആശ്ചര്യകരനായ ആ ദ്രഷ്ടാവിനെ പരിചയപ്പെടുത്തിയ വ്യാസതൂലികയ്ക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.